ഒരാളും ദാനം ചെയ്തിട്ട് സമ്പത്ത് ചുരുങ്ങി പോയിട്ടില്ല. വമാ സാദല്ലാഹു അബദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സാ. ഒരാൾക്കും അല്ലാഹു വിട്ടുവീഴ്ച കൊണ്ട് പ്രതാപമല്ലാതെ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് പറയുന്നു, വമാ തവാലാ അഹദുൻ ലില്ലാ ഇല്ലാ റഫഅഹുല്ലാ. ഒരാളും അല്ലാഹുവിന് വേണ്ടി വിനയം കാണിച്ചില്ല, ഇല്ലാ റഫഅഹുല്ലാ, അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തിയിട്ടല്ലാതെ. റബ്ബിന് വേണ്ടി വിനയം കാണിച്ചാൽ, റബ്ബിന്റെ മാർഗത്തിൽ വിനീതരായാൽ അല്ലാഹു അവർക്ക് ഉയർച്ചു നൽകുമെന്നാ പറയുന്നത്, അല്ലാഹു അവർക്ക് പദവി വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാ പറയുന്നത്, അവരറിയാത്ത നിലക്ക് തന്നെ അല്ലാഹു അവരുടെ പദവി ഉയർത്തുമെന്നാ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സഹോദരന്മാരെ, അല്ലാഹുവിന് വേണ്ടിയാണ് വിനയം കാണിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പഠിപ്പിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വെറുതെ പഠിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ചതാ ജീവിതത്തിൽ അത് പകർത്തി ജീവിതത്തിൽ അവിടുന്ന് ആ മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. വെറുതെ പറയുകയോ പഠിപ്പിക്കുകയോ അല്ല ചെയ്തത്, ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ തന്നെ അവിടുന്ന് അത് നമുക്ക് കാണിച്ചു തരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടുന്ന് കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറകുകളായിരുന്നു എല്ലാവർക്കും ഒരുപോലെ താഴ്ത്തിക്കൊടുത്തിരുന്നത്. വിനയത്തിന്റെ ചിറവുകൾ അവിടുന്ന് അടുത്തവരോടാകട്ടെ അകന്നവരോടാകട്ടെ വലിയവരാകട്ടെ ചെറിയവരാകട്ടെ അതേപോലെ തന്നെ അടിമകളാകട്ടെ സ്വതന്ത്രരാകട്ടെ ആരാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ ഒരേ കണ്ണുകൊണ്ട് കാണാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു. വിനയത്തിന്റെ നിറകുടമായിരുന്നു. അല്ലാഹുവിനോട് തന്നെ, അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ റസൂലിനോട് കൽപ്പിച്ചത് എന്താണ്? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകനോട് പറഞ്ഞല്ലോ, വഖ്ഫിദ് ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ. വഖ്ഫിദ് ജനാഹക, നബിയേ അങ്ങയുടെ ചിറകുകൾ അങ്ങ് താഴ്ത്തി കൊടുക്കണം. ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, നിങ്ങളെ പിൻപറ്റിയ നിങ്ങളുടെ സമീപമുള്ള നിങ്ങളുടെ ആദർശം നുകർന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നിങ്ങളുടെ ചിറകിനെ അങ്ങ് താഴ്ത്തിക്കൊടുക്കണം നബിയേ. എപ്പോഴും അവരോട് വിനയത്തോടുകൂടെ മാത്രമേ നിങ്ങൾ പെരുമാറാവൂ, എപ്പോഴും നിങ്ങൾ അവരോട് കാരുണ്യത്തോടുകൂടെ മാത്രമേ വർത്തിക്കാവൂ. അതവിടുന്ന് കൃത്യമായി പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരിക്കലതാ സഹോദരന്മാരെ, അവിടുത്തെ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അമിതമായ സ്നേഹത്താൽ അവിടുത്തോടുള്ള ആദരവിന്റെ ഭാഗം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രശംസിക്കുകയാണ്. സഹാബിമാരിൽ നിന്ന് ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ പ്രശംസിക്കുകയാണ്, സ്നേഹത്തിന്റെ ഭാഗമായി ചെയ്തതാ, അവിടുത്തെ ആദരവിന്റെ ഭാഗമായി ചെയ്തതാണ്. എന്താണ് പറഞ്ഞത്? ഹദീസുകളിൽ കാണാം, ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആ സഹാബി പറഞ്ഞു എന്തെന്നറിയോ, യാ സയ്യിദനാ വബ്ന സയ്യിദിനാ വഖൈറനാ വബ്ന ഖൈറിനാ. എന്താ അവിടുന്ന് പറഞ്ഞത്? യാ സയ്യിദനാ, ഞങ്ങളുടെ നേതാവേ, വബ്ന സയ്യിദിനാ, ഞങ്ങളുടെ നേതാവിന്റെ മോനെ, വഖൈറനാ, ഞങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവനെ, വബ്ന ഖൈറിനാ, ഞങ്ങളിൽ ഖൈറായിട്ടുള്ളവന്റെ മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. എന്താണ് ഇതിലെ തെറ്റ്? അല്ലാഹുവിന്റെ റസൂല് മുഅ്മിനീങ്ങളുടെ നേതാവാണ്, സംശയമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തെ സകല മനുഷ്യരെക്കാളും ഖൈറായിട്ടുള്ളവനാണ്, ശ്രേഷ്ഠനായിട്ടുള്ളവനാണ്, അഷറഫുൽ ഖൽഖ് എന്നല്ലേ നമ്മൾ പറയാറുള്ളത്? എന്തുകൊണ്ടും മഹത്വമുള്ളവനാണ്, എല്ലാ നിലക്കും മഹത്വമുള്ളവനാണ്, അതുപോലെ തന്നെ നേതാവുമാണ്, സംശയമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട നേരത്ത് ആ വിനയമുള്ള മനസ്സതാ പറയുന്നു, യാ അയ്യുഹന്നാസ്, ഹോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടതാ അവിടുന്ന് ഒരു ഉപദേശം നൽകുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഈ അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, അബ്ദുല്ലാഹി വറസൂലൂ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, ഓ ജനങ്ങളെ നിങ്ങൾ അറിയണം, ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അബ്ദുല്ലയുടെ മകൻ മുഹമ്മദാണ്, ഞാൻ അബ്ദുല്ലയുടെ മകൻ മുഹമ്മദാണ്, അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ ഏളിയ ദാസനും അതുപോലെ തന്നെ പ്രവാചകനുമാണ്. എന്നിട്ടൊരു കാര്യം പറഞ്ഞു,
വല്ലാഹിമാ ഉഹിബ്ബു, അല്ലാഹുവിനെ തന്നെ സത്യം ഞാനിതാ ഇഷ്ടപ്പെടുന്നില്ല. അൻതർഫഉനീ, നിങ്ങളെന്നെ ഉയർത്തുന്നത്, ഫൗക മൻസിലത്തില്ലത്തി അൻസലനി അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്, ആ സ്ഥാനത്തിന്റെ മീതെ ഒരിക്കലും നിങ്ങൾ എന്നെ ഉയർത്തി പറയുന്നത്, നിങ്ങൾ എന്നെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബിമാരോട് പറയുകയാണ്. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഏതൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ചില നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ, അവരെ പ്രശംസിച്ചിട്ടില്ലെങ്കിൽ മനസ്സിൽ വിഷമം തോന്നുന്നവരില്ലേ? ഒരു വേള അത് പ്രകടിപ്പിക്കുന്നവരില്ലേ? മുസ്ലിമീങ്ങളുടെ നേതാവിന്റെ സമീപനമാ പറയുന്നത്, അല്ലാഹു എനിക്ക് നൽകിയ പദവിക്കപ്പുറം നിങ്ങൾ എനിക്ക് എന്നെ പുകഴ്ത്തുന്നത് മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എപ്പോഴും പറയും എന്ത്? ഇന്നമാ അന അബ്ദുല്ലാഹി വ റസൂലു, ഇന്നമാ അന അബ്ദുല്ലാഹി വ റസൂലു, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അതേപോലെ അവന്റെ ദൂതനുമാണ്. അതാണ് നിങ്ങൾ എനിക്ക് കൽപ്പിക്കേണ്ട സ്ഥാനം, അതായിരിക്കണം നിങ്ങൾ എന്നെ മനസ്സിലാക്കേണ്ട രീതി. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഉള്ളതാണല്ലോ, ശ്രേഷ്ഠതയുള്ള പ്രവാചകനാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നിങ്ങൾ നോക്കൂ, തന്റെ സഹാബിമാരോട് പറയാണ്, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിട്ട് പോലും തന്റെ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നിങ്ങൾ മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ എന്നെ പുകഴ്ത്തരുത് എന്നാണ്. മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ എന്നെ പുകഴ്ത്തരുത്, അവരുടെ ജീവിതകാലത്തുള്ള അവസ്ഥകളെ കുറിച്ചാ പറയുന്നത്. ഒരാൾ പ്രവാചകനെ പുകഴ്ത്തുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, അവിടുത്തെ വിയോഗാനന്തരം, അവിടുത്തെ മധുഹുകൾ പറയുന്നത് തെറ്റാണെന്നല്ല, അങ്ങനെ ആരും മനസ്സിലാക്കരുത്. അവിടുത്തെ മഹത്വത്തിന്റെ ഏതെങ്കിലും കോട്ടം പറ്റുന്ന വർത്തമാനങ്ങളല്ല ഈ പറയുന്നത്. പിന്നെ അവിടുത്തെ ജീവിതകാലത്ത്, അവിടുത്തെ സമീപത്ത് വെച്ച്, അവിടുത്തെ പുകഴ്ത്തുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ എന്റെ മുമ്പിൽ വെച്ച് എന്നെ പുകഴ്ത്തരുത്, എന്നെ പുകഴ്ത്തരുത്. അതെന്റെ മനസ്സിൽ, പ്രവാചകനാണ്, മഅസൂമാണ്, അല്ലാഹു സംരക്ഷിക്കും, പക്ഷേ എന്നാലും ആ രൂപത്തിലുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വിനീതനാകണം, അല്ലാഹുവിന്റെ വിനീതനായ ദാസനാകണം. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധാനത്തിൽ വെച്ച് ഒരു തർക്കമുണ്ടായി, ഒരു തർക്കം, ഒരു മുസ്ലിമും ഒരു യഹൂദിയും തമ്മിൽ തർക്കമുണ്ടായി. എന്താണ് തർക്കത്തിന്റെ മർമ്മം? മുസ്ലിം പറയുന്നു, ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, ലോകത്തിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് മുസ്ലിം പറഞ്ഞപ്പോൾ യഹൂദി പറഞ്ഞു, അല്ല, ലോകത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മഹത്വവും ശ്രേഷ്ഠതയുമുള്ളത് മൂസനബി അലൈഹിസലാമിനാണ്. രണ്ടുപേരും തമ്മിൽ അതിശക്തമായ തർക്കമുണ്ടാകുന്നു. അവസാനം ഈ വാദവുമായി യഹൂദി ഉറച്ചു നിന്ന സന്ദർഭത്തിൽ മുസ്ലിം യഹൂദിയുടെ മുഖത്തേക്ക് ഒരടി കൊടുത്തു. ഈ പ്രശ്നം പ്രവാചകന്റെ സന്നിധാനത്തിലെത്തുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധാനത്തിൽ ഈ പ്രശ്നം എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനെ വിളിക്കുന്നു, എന്നിട്ട് മുസ്ലിമിനോട് ചോദിക്കുന്നു, എന്താണ് സംഭവിച്ചത്? സംഭവം കൃത്യമായി വിവരിക്കുന്നു. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മറ്റു അമ്പിയാക്കന്മാരെക്കാൾ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് മൂസനബി അലൈഹിസലാമിന്റെ മഹത്വം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദ്യമായി കബറുകളിൽ നിന്ന് ആളുകൾ പുറത്തു വരുന്ന കൂട്ടത്തിൽ മഹാനായ മൂസനബി അലൈഹിസലാമും ഉണ്ടാകുമെന്ന് അവിടുന്ന് കൃത്യമായി തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. നാളെ ആഖിറത്തിൽ പരലോകത്ത് എന്റെ കൂടെ മൂസനബി അലൈഹിസലാമും ഉണ്ടാകുമെന്ന് അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. നോക്കൂ, നിങ്ങൾ വിനയത്തിന്റെ ഓരോരോ രംഗങ്ങളാണ്. ഒരിക്കൽ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടതാ ഒരാൾ ചോദിക്കുന്നു, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ അഹ്ലിഹി, ലോകത്തിന്റെ പ്രവാചകനായിരിക്കെ, റസൂലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിന്റെ കൂടെ വീട്ടുജോലിയിൽ സഹകരിക്കാറുണ്ടോ? വീട്ടുജോലികൾ ചെയ്യാറുണ്ടോ? ആ അവസരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, എപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യമാരുടെ കൂടെ വീട്ടുജോലികളിൽ സഹകരിക്കുമായിരുന്നു. ഫഇദാ ഹലറത്തി സ്വലാ, നമസ്കാരത്തിന്റെ സമയമായാൽ, ഖറജ ഇല സ്വലാ, നമസ്കാരത്തിലേക്ക് പുറപ്പെട്ടു പോകുമായിരുന്നു. അതുവരെ തന്റെ വീട്ടുകാരോടൊപ്പം അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ സഹായിക്കുമായിരുന്നു.
നോക്കൂ നിങ്ങൾ എത്രമാത്രം മഹത്വമുള്ള എത്രമാത്രം ശ്രേഷ്ഠനായ പ്രവാചകനാണ്. അവിടുത്തെ മഹത്വം പറഞ്ഞാൽ തീരുമോ? അവിടുത്തെ മധു പറഞ്ഞാൽ അവസാനിക്കുമോ? എന്നിട്ട് പോലും എത്ര വിനയമാണ് ആ പ്രവാചകന്റെ വിനയം, എത്ര വിനയത്തോടുകൂടെയാണ് പെരുമാറുന്നത്. ചില ആളുകൾ ധരിക്കാറില്ലേ, വീട്ടിൽ ഭാര്യയെ സഹായിച്ചാൽ, വീട്ടുജോലികൾ ചെയ്താൽ അതെന്റെ സ്റ്റാറ്റസിന് പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളില്ലേ, അതെന്റെ അഭിമാനത്തിന് പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്നവരില്ലേ. എന്നാൽ റസൂലിന്റെ മാതൃക അങ്ങനെയല്ല. അവിടുന്ന് വിനയത്തിന്റെ നിറകുടമായിരുന്നു. എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, ലോകത്ത് എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കരുതെന്ന് എന്ന് പഠിപ്പിച്ച ഒരു നേതാവുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമായിരിക്കും. തന്റെ സഹാബിമാര് സദസ്സിലേക്ക് വരുമ്പോ, റസൂല് വരുമ്പോ അവിടുത്തോടുള്ള സ്നേഹം കൊണ്ട് ആദരവ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അവിടുന്ന് സ്വഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ഞാൻ വരുന്ന നേരത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാനത് വെറുക്കുന്നു. അങ്ങനെ ഒരു നേതാവ് ചരിത്രത്തിലുണ്ടെങ്കിൽ, ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ, ഒരു മുസ്ലിം എങ്ങനെയാണ് വിനയം പരിശീലിക്കേണ്ടതെന്ന് അവിടുത്തെ ജീവിതത്തിലൂടെ ഓരോ മേഖലയിലും മാതൃക കാണിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരിക്കും. അല്ലേ നേതാക്കന്മാർ, ആ നേതാക്കന്മാർ എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. നോക്കൂ നിങ്ങൾ, തന്റെ സഹാബാക്കളോടൊപ്പം തനിക്ക് കഴിയുന്ന ജോലികളിൽ അവിടുന്ന് ഭാഗവാക്കാകുകയാണ്, തനിക്ക് കഴിയുന്ന ജോലികളിൽ അവരോടൊപ്പം സഹകരിക്കുകയാണ്. ഞാനൊരു നേതാവല്ലേ എന്നൊരു അഹങ്കാരത്തിന്റെ ദുഷിച്ച ചിന്ത അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നില്ല, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഖന്ദക് യുദ്ധത്തിന്റെ അവസരത്തിൽ മുസ്ലിമീങ്ങൾ വളരെ പ്രയാസപ്പെട്ട് കിടങ്ങുകുഴിക്കുകയാണ്. കിടങ്ങുകുഴിക്കുന്ന നേരത്ത് അവർക്ക് വിശപ്പിന് ആഹാരം പോലുമില്ല. നീണ്ട ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന അതികഠിനമായ യജ്ഞത്തിലൂടെയാണ് ഖന്ദക് യുദ്ധം തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ യുദ്ധത്തിന്റെ അവസരത്തിൽ കിടങ്ങുകുഴിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആ നേരത്ത് 20 ദിവസങ്ങളോളം തന്റെ സഹാബത്തിന്റെ കൂടെ കിടങ്ങുകുഴിക്കാൻ വേണ്ടി ലോകത്തിന്റെ പ്രവാചകൻ സഹകരിക്കുകയാണ്, അവരോടൊപ്പം ആ ജോലിയിൽ പങ്കുചേരുകയാണ്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ പ്രവാചകനെ എന്ത് തന്നെ സമ്മാനം നൽകിയാലും അവിടുന്ന് സ്വീകരിക്കുന്നു. അത് ചെറിയ സമ്മാനമാണെങ്കിലും വില കുറഞ്ഞ സമ്മാനമാണെങ്കിലും അത് വളരെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുകയാണ്. എത്ര ചെറിയ ഭക്ഷണത്തിലേക്കാണ് അവിടുത്തെ ക്ഷണിക്കുന്നതെങ്കിലും അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, ഒരാടിന്റെ കുളമ്പ്, ആ കുളമ്പ് പാകം ചെയ്ത് അതിലേക്കാണ് എന്നെ ക്ഷണിക്കുന്നതെങ്കിലും ആ ക്ഷണം ഞാൻ സ്വീകരിക്കാതിരിക്കുകയില്ല. ഓരോ മേഖലയിലും നമുക്ക് കാണാൻ കഴിയുന്നു. കുട്ടികളോട് വരെ അവിടുന്ന് സലാം പറയുമായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ള നടന്നു പോകുന്ന വഴിയിൽ കുട്ടികൾ കളിക്കുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ ആ കുട്ടികളോട് പോലും സലാം പറഞ്ഞിട്ടായിരുന്നു അതിലൂടെ കടന്നുപോയിരുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് നിവേദക സംഘം വരുമ്പോ, റസൂലിനെ ഉദ്ദേശിച്ചുകൊണ്ട് മദീനത്ത് വരുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോടൊന്നിച്ച് അവരിൽ ഒരാളെ പോലെ കഴിഞ്ഞുകൂടിയപ്പോ, ദൂരദിക്കുകളിൽ നിന്ന് പ്രവാചകനെ തിരിച്ചറിയാത്ത ആളുകൾ മദീനത്ത് വരുമ്പോ അവിടുന്ന് ഉറക്കെ ചോദിക്കുകയാണ്, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് അവിടുത്തെ പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, റസൂലിന് ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടമില്ല, അവിടുത്തെ തിരിച്ചറിയാൻ പ്രത്യേക വസ്ത്രവിധാനങ്ങളില്ല, പ്രത്യേക അടയാളങ്ങളില്ല, നേതാക്കന്മാരിരിക്കുന്ന പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ അവിടുത്തേക്ക് നിശ്ചയിച്ചിട്ടില്ല. പള്ളികളിൽ, പള്ളിയിൽ മറ്റുള്ളവരോടൊന്നിച്ച് അതാ റസൂലും ഇരിക്കുന്നു, അയ്യുക്കും മുഹമ്മദ് എന്ന് ചോദിച്ച അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിമാർക്കിടയിൽ അതാ പള്ളിയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അവിടുത്തെ വിനയത്തിന്റെ ഓരോരോ രംഗങ്ങൾ, ഇങ്ങനെയായിരിക്കണം മുഅ്മിൻ, ഇങ്ങനെയായിരിക്കണം വിശ്വാസി. യാതൊരു നിലക്കും അഹങ്കാരം നടിക്കാനുള്ള അവകാശം നമുക്കില്ല, അവകാശമില്ല. അത് പ്രവാചകന്റെ മാതൃകയിലൂടെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കപ്പെട്ടു. ഈ സ്വഹാബത്തിന്റെ കാര്യമോ, അവിടുത്തെ പാഠശാലയിൽ നിന്ന് ശിക്ഷണം നേടിയ സ്വഹാബത്തിന്റെ കാര്യമോ പ്രത്യേകിച്ച് പറയാനുണ്ടോ? വിനയത്തിന്റെ നിറകുടങ്ങളായിരുന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാഷ്ട്രം ഭരിക്കുന്ന കാലത്ത്, നമുക്ക് നിങ്ങൾ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം രാഷ്ട്രം ഭരിക്കുന്ന കാലത്ത് അവിടെ ആ രാഷ്ട്രത്തിൽ ഒരു വയോവൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വയോവൃദ്ധ, തന്റെ കാര്യങ്ങളൊന്നും സ്വന്തമായി തനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു വൃദ്ധയായ സ്ത്രീ. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദിവസവും ആ സ്ത്രീയുടെ അരികിൽ ചെന്ന് അവരെ പരിചരിക്കുകയും വൃത്തിയാക്കി കൊടുക്കുകയും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയിരിക്കെ അതാ ഒരു ദിവസം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വൃദ്ധയായ സ്ത്രീയുടെ അരികിൽ ചെല്ലുമ്പോൾ
അവിടെ എല്ലാം വൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു, അവിടെ അവർക്ക് വേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കപ്പെട്ടിരിക്കുന്നു. ആരാണിതെന്നറിയുന്നില്ല, ആരാണ് ഈ വൃത്തി ചെയ്തതെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അറിയുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചു.